നമസ്കാരം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ അക്ഷരാർത്ഥത്തിൽ അവർ വഴിമുട്ടി നിൽക്കുകയാണ് എങ്ങനെ ഒരു വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോവാം എന്ന കാര്യത്തിൽ അവർ വലിയ ആശയക്കുഴപ്പത്തിലാണ് അഖിലേഷ് യാദവിൻ്റെ പത്രസമ്മേളനമൊക്കെ കണ്ടാൽ നമുക്കത് മനസ്സിലാവും അവർക്ക് എവിടെ പിടിച്ചാൽ എവിടെ തൊട്ടാൽ ഒരു വഴി തുറ തുറന്നു കിട്ടുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അറുപത് വർഷമായി അവർ തത്തേ പോലെ ഉരുപട്ട് കൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട് മതേതരത്വം 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 ഈ മതേതരത്വം മതേതരത്വം എന്നൊക്കെ പറയുമ്പോഴും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു കൂട്ടർക്ക് മാതം മാത്രമായിരുന്നു ഇതെല്ലാം വലിയ ബാധ്യത പോലെ വന്നുകൊണ്ടിരുന്നത് അവരാണ് ഈ മതേതൃത്വം കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധമായിക്കൊണ്ടിരിക്കുന്നത് അവന് സ്വന്തമായിട്ട് ഞാൻ ഹിന്ദുവാണ് ഞാൻ ഹൈന്ദവതയിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു അത് ഒളിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ട് വേണമായിരുന്നു അവനീ മതേതരത്തിനെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കാൻ മറ്റാർക്കും ആ ഒരു ഗതികേടില്ലായിരുന്നു ഞാൻ ക്രിസ്ത്യനാണ് എന്ന് അഭിമാനത്തോടെ ഒരു ക്രിസ്ത്യാനിക്ക് പറയാമായിരുന്നു ഒപ്പം മതേതരത്വ മതേതരനായിട്ട് നിൽക്കാനും പറ്റുമായിരുന്നു അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കും പറ്റുമായിരുന്നു എല്ലാവർക്കുമല്ല തീർച്ചയായിട്ടും എല്ലാവർക്കുമല്ല പക്ഷേ ഈ മതേതരത്വം താങ്ങിക്കൊണ്ട് നടക്കേണ്ട എല്ലാ ബാധ്യതകളും ഹിന്ദുവിൻ്റെ മണ്ടയ്ക്ക് തന്നെയായിരുന്നു അതിന് അതുകൊണ്ട് തന്നെ ഇത്തരം ഇത്തരം വർഷത്തോളം നമ്മൾ കണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഹൈന്ദവ വിശ്വാസിയാട്ടെ ആർജവത്തോടെ ക്ഷേത്രം സന്ദർശിക്കുന്നതോ അല്ലെങ്കിൽ തൻ്റെ പൈതൃകമായിട്ടുള്ള പൈതൃകപരമായിട്ട് തന്നെയുള്ള ചില ആചാരങ്ങൾ ചില രീതികൾ പൂജകൾ ഇതൊക്കെ പിന്തുടരുന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് മറ്റ് ആളുകൾ എന്തു പറയുന്നു എന്നത് അദ്ദേഹത്തിന് വിഷയമേ അല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഹൈന്ദവർ അവർ മടി കൂടാതെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഞാൻ ഹിന്ദുവാണെന്ന് അതുതന്നെയല്ലേ വേണ്ടത് അത് തന്നെയാണ് വേണ്ടത് ഒരാൾ ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ എന്താ തകർന്നു പോകാൻ മാത്രമുള്ളതാണോ മതേതരത്വം എങ്കിൽ മതേതരത്വം ഇവിടെ എന്നേ തകർന്നേനെ അപ്പോൾ ഞാൻ ഹിന്ദുവാണോ ഞാൻ ക്രിസ്ത്യനാണ് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് മറ്റു മതങ്ങളോട് അസഹിഷ്ണുത കാണിക്കാതെ സഹിഷ്ണുത കാണിച്ചാലും സഹവർത്തിത്വത്തോടെ കഴിഞ്ഞാലും ഇവിടെ മതേതരത്വം പുലരും പിന്നെ എന്തിനായിരുന്നു ഒരു കൂട്ടർക്ക് മാത്രം ഈ ഭാരം മതേതരത്വം താങ്ങി നിർത്താനുള്ള ഭാരം അടിച്ചേൽപ്പിച്ചു കൊടുത്തത് നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി വരേണ്ടതുണ്ടായിരുന്നു ഇന്ദിരയ്ക്ക് തൻ്റെ മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി വരേണ്ടതുണ്ടായിരുന്നു രാജീവ് ഗാന്ധിക്ക് അല്ലെങ്കിൽ രാജീവ് ഗാന്ധി മരിച്ചുപോയി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പത്നിക്ക് സോണിയാഗാന്ധിക്ക് സോണിയാഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരേണ്ടതുണ്ടായിരുന്നു അതിനാൽ അവർ കാലാകാലങ്ങളോളവും ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണ് മതേതരത്വം മോദിയെ സംബന്ധിച്ച് മോദിയുടെ പിൻഗാമിയായിട്ട് മകനെയോ മകളെയോ വാഴിക്കേണ്ട കാര്യമില്ല തമിഴ്നാട്ടിൽ കരുണാനിധിക്ക് സ്റ്റാലിനെ വെക്കണം കേരളത്തിൽ പിണറായിക്ക് മരുമകനെ വെക്കണം മുലായം സിംഗിന് അഖിലേഷിന് വെക്കണം ലാലു പ്രസാദിന് അദ്ദേഹത്തിൻ്റെ മകനെ വെക്കണം നിങ്ങൾ ഏത് സംസാരത്ത് നോക്കിയാലും ഇതേപോലെ ഒരു തലമുറ തലമുറ ഒട്ടുള്ള ഒരു അഭ്യാസങ്ങൾ കാണാൻ പറ്റും മോദിക്ക് അതിൻ്റെ ബാലൻസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ ഈ രാജ്യത്തിൻ്റെ ആത്മാവായ ആത്മീയതയെ ഈ രാജ്യത്തിൻ്റെ പൈതൃകം ചരിത്രം ഇതിനെയൊക്കെ മെല്ലെ മെല്ലെ തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും അസഹിഷ്ണുത ഉണ്ടാവാം ഒരു കാര്യവുമില്ല രണ്ടായിരത്തി പതിനാലിൽ പോലും അദ്ദേഹം ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന സമയത്ത് പോലും അദ്ദേഹം ധൈര്യപൂർവ്വം ഇതേപോലെ ക്ഷേത്ര സന്ദർശനമൊക്കെ നടത്തുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോലും അത് ഇത്രയും ധൈര്യത്തോടെ പറയാൻ മടിച്ചിരുന്ന സമയത്ത് ഇന്ന് ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഞാൻ സ്വാഭിമാന ഹിന്ദുവാണ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടുത്തെ ഹൈന്ദവർ അതുകൊണ്ട് തകർന്നു പോവുന്നതൊന്നുമല്ല മതേതരം എന്നാദ്യം മനസ്സിലാക്കണം കോൺഗ്രസ് പതുക്കെ അത് മനസ്സിലാക്കി വരുന്നു പക്ഷേ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരു കൂട്ടരുണ്ട് അതിവിടുത്തെ അന്തകാമികളും സുഡാപ്പികളുമാണ് മനസ്സിലാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കുക വെബ് ഡെസ്ക് തത്വമെയ്യൂസ്